അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് റെസിപ്പീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാണും നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടൂരയും ഇതിന് രണ്ടിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ബട്ടർ ചിക്കനും. ഇന്ന് ഒരേ മാവ് യൂസ് ചെയ്തിട്ടാണ് ബട്ടർ നാണും ബട്ടൂരയും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഈ ഒരേ മാവ് യൂസ് ചെയ്തിട്ട് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേഗം റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ബിസ്മില്ലാ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ വല്ലാതെ വലിയ പീസസുമല്ല, എന്നാൽ വല്ലാതെ ചെറുതുമല്ല. ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടി മാത്രം ഉള്ളെങ്കിൽ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല കളറും കിട്ടും. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരര ടീസ്പൂണ് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചെടുത്തതിനാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് കായം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുഴച്ചാൽ ശരിയാവില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ബട്ടൂരക്കും നാണിനും വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു കാൽ കപ്പ് നേരെ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കിട്ടും. ഇനി ഇതാ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്യുന്നവരെ ഒന്നും ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് നേരിയ ചൂടാവുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതാ 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴുക്കാണ്. പിന്നെ നമ്മളിതാ ചൂടാക്കിയെടുത്തിട്ടുള്ള പാലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും ചേർക്കുന്ന ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. അതും കൂടെ ഈ പൊടിയിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വല്ലാതെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു തിക്നെസ്സിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി കൊടുത്തിട്ട് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കുറച്ച് തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. ഇനി ഇതാ നമ്മളെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത കളറുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ഈ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ആ ഒരു തക്കാളിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പോൾ തന്നെ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിച്ചെടുക്കാം. ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു ബേ ലീഫും കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതാ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നമ്മൾ ആ ഗ്രേവിക്ക് കുറച്ചുകൂടെ കളറും നല്ലൊരു തിക്നെസ്സും കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ കാശ്മീരി ചില്ലി വാങ്ങി പൊടിപ്പിക്കുന്ന പൊടിയാണെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇതൊന്നും ഇനി ഒന്നും ഒഴിവാക്കാൻ പോകണില്ല, ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമുക്കൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഗ്രേവിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10-25 മിനിറ്റെങ്കിലും നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. ഇത് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഗ്രേവിൻ്റെ ഒരു പച്ച ടേസ്റ്റ്, ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും തക്കാളിൻ്റെ, അത് മാറിക്കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ ബട്ടൂരയും ബട്ടർ നാനൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മളെ മാവൊക്കെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇനി ഇതാ ഒരു ഉരുള എടുത്ത് കുറച്ച് പൊടി ഒട്ടെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് നീട്ടി പരത്തിയെടുക്കാം. അപ്പോൾ ഒരു നാണിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ബട്ടൂര പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടൂരൊക്കെ പരത്തിയെടുക്കുമ്പോൾ ഒന്നെങ്കിൽ പൊടി ഇല്ലാതെ പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഓയിൽ തേച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. നമ്മൾ കുറേയധികം പൊടി ഇട്ടിട്ട് പരത്തിയാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ ഓയിലിൽ ഈ പൊടി ഇങ്ങനെ കരിഞ്ഞു കിടക്കും. അപ്പോൾ ഇതാ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വലുതാക്കി പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പൂരിൻ്റെ സൈസിലാക്കിയിട്ട് പരത്തിയെടുത്താലും മതി. അല്ലെങ്കിൽ വലിയ സൈസിൽ പരത്തണമെങ്കിൽ വലിയ ബട്ടൂരായിട്ട് പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കുറേ ഓയിൽ വേണ്ടി വരും പൊരിച്ചെടുക്കാൻ. ഇനി നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പിടി അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേലീഫൊക്കെ ഇതൊന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസൊക്കെ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/3 കപ്പ് കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അത്ര കട്ടിയില്ലാത്ത ക്രീം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ചേർത്ത് കൊടുക്കുന്നത്. കട്ടിയുള്ള ക്രീമാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഒരു 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് എന്തോ ഒരു കുറവ് തോന്നും. അപ്പോൾ ഇതാ ഒരു 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ എല്ലാ ടേസ്റ്റും ബാലൻസായി കിട്ടും.
ഇനി നമുക്ക് ബട്ടർ നാൻ ചുട്ടെടുക്കാം. അപ്പം നമ്മളിത് ആ ചൂടായിട്ടുള്ള പാനിലേക്ക് പരത്തിയെടുത്തിട്ടുള്ള നാണ് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചൂടായി നന്നായിട്ട് പൊള്ളി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചു ഇട്ട് കൊടുക്കാം. പൊള്ളി വരുന്ന സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ സൈഡിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടെടുത്താലും മതി. ഇനി നമുക്ക് ബട്ടൂര പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ബട്ടൂര മുങ്ങി പൊരിയാൻ ആവശ്യമായിട്ടുള്ളത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ബട്ടൂര ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ പൊള്ളി വരുമ്പോൾ മറിച്ചു ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് കുറച്ച് പൂരിൻ്റെ ഷേപ്പിലും പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. പിന്നെ അതങ്ങനെ പെട്ടെന്നൊന്നും താന്നു പോകുന്നില്ല, ഈ പഫ്നെസ് കുറേ നേരം ഉണ്ടാവും. അപ്പോൾ അതാ നമ്മളെ നല്ല ബട്ടർ നാണും ബട്ടർ ചിക്കനും പിന്നെ നമ്മളെ ബട്ടൂറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ബട്ടർ നാണൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാണാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതാ നമ്മളെ ബട്ടൂരയും, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഫി ആയിട്ടുള്ള ബട്ടൂരാണ്. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കനും ബട്ടർ നാണും ബട്ടൂരയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു തരാം, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.